ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് ടൂറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കുതിരമാളിക കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് തിരുവനന്തപുരം. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും കാണാതെ നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് പോയി കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് കുതിരമാളികയുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. എല്ലാവരും ടൂറൊക്കെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളിന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുതിരമാളികയുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദേ ഇതാണ് നമ്മുടെ കുതിരമാളികയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി തൊട്ട് 12:30 വരെയും 2 മണി തൊട്ട് 4:30 വരെയാണ് ഇവിടെ പ്രവേശനം. ഒരാൾക്ക് 80 രൂപയാണ് ഇവിടെ ചാർജ് ആകുന്നത്. ഇവിടുന്ന് ദേ ഇതാണ് നമ്മുടെ അതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് എൻട്രൻസ്. അവിടെ ചെന്നിട്ട് ക്യാമറയ്ക്ക് പിന്നെ എക്സ്ട്രാ ഒരു 50 രൂപ എടുക്കണമെന്നാണ് പറഞ്ഞത്. പുറത്ത് വെച്ചെടുക്കുന്നതിന് വേണ്ട. അപ്പം അകത്ത് ചെല്ലുമ്പം എടുക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇവിടുന്ന് പാസ് എടുത്തിട്ട് ഇനി അകത്തോട്ട് പോവുകയാണ്. ഇവിടെ കുതിരമാളികയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇതുവഴിയാണ് പോകുന്നത്. വരുന്ന വഴിയിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പഴയ കെട്ടിടങ്ങളാണിത്. കുതിരമാളിക എന്ന് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. കുതിരമാളിയിലേക്ക് പോകുന്ന വഴിത്തയറുകയാണിത്. ഏകദേശം 22 ഏക്കറിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ് കുതിരമാളിക. അപ്പം നമ്മൾ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ 22 ഏക്കർ ഇനി ഇവിടെ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ കുതിരമാളികയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്താ ഇതാണ് നമ്മുടെ സ്വാതി തിരുനാൾ 1840 പണിത കുതിരമാളിക. ഓ നല്ല അടിപൊളി ഒരു ആർക്കിടെക്ചർ. ഏകദേശം 5000 ആൾക്കാരെ നിർത്തി 4 വർഷം കൊണ്ടാണ് ഈ ഒരു കുതിരമാളിക പണിതെടുത്തത് കേട്ടോ. നമ്മുടെ സ്വാമി അയ്യപ്പൻ സിനിമയൊക്കെ ഇല്ലേ, അതിൻ്റെ അത് പന്തളം കൊട്ടാരമായിട്ടൊക്കെ കാണിക്കുന്നത് ഈ ഒരു കുതിരമാളികയാണ്. നോക്കി എത്ര അടിപൊളി സ്ഥലമാണെന്ന്. ഇതിൻ്റെ മേളത്തെ നിലയുണ്ടോ അവിടെ 122 അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കുക. അവിടെ 122 കുതിരകളുടെ ശില്പം തീർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കെട്ടിടത്തിന് കുതിരമാളിക എന്ന് പേര് കിട്ടിയത് തന്നെ. അപ്പോൾ നമ്മൾ കുതിരമാളികയ്ക്കകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മൾ കുതിരമാളികയ്ക്കകത്ത് ഫോൺ കയറ്റാൻ പറ്റത്തില്ല. പുറത്ത് ഫോൺ ഉപയോഗിക്കാം. ഇതിൻ്റെ ഗ്രൗണ്ടിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് 50 രൂപ വെച്ച് പാസ് എടുക്കണം. നമ്മൾ എക്സ്ട്രാ പാസ് ക്യാമറ യൂസ് ചെയ്യുന്നതിന് എടുക്കണം. അത് എടുത്താൽ മാത്രമേ നമുക്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ നിന്ന് വീഡിയോ എടുക്കുന്ന തൊട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ 50 രൂപയുടെ പാസ് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അകത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൻറ്റീക്കിൻ്റെ ഭയങ്കര വലിയൊരു കളക്ഷനാണ് കേട്ടോ. നമ്മുടെ സ്വാതി തിരുനാൾ ഉപയോഗിച്ചിരുന്ന കസേര, അതും 24 ആനക്കൊമ്പിൽ പണിത ത്രോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർ, പിന്നെ ആണെങ്കിൽ ക്രിസ്റ്റലിൽ നിർമ്മിച്ച ചെയർ, പിന്നെ വെങ്കല ശില്പങ്ങൾ, ചൈന ഡൊണേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന തോക്കുകൾ, വാളുകൾ, അങ്ങനെ ഭയങ്കര വലിയ കളക്ഷനാണ് കേട്ടോ. ഭയങ്കര വലിയ കളക്ഷൻ. പിന്നെ ഫുള്ള് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കൊട്ടാരം ഫുള്ള് തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ റോസ് വുഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. തറ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയില്ലേ, മുട്ടയുടെ തോടും കരിയും ചാർക്കോളും കൊണ്ടാണ് തറ നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ, നമ്മൾ അകത്തോട്ട് കയറണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഒരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും, കൂടാതെ ആ ഗൈഡ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അവിടെ ഓരോ സ്ട്രക്ചറിൻ്റെയും കൂടെ, ഓരോ ശില്പത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ പെയിൻറ്റിങ്സിൻ്റെ കൂടെ അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പുറമേ ഉള്ള കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്വാതി തിരുനാളിന് പ്രത്യേകമായിട്ടൊരു സംഗീത മുറി നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭപുരം പാലസിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗം കാണാൻ സാധിക്കും. സോറി, പത്മനാഭപുരം പാലസ് അല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭപുരം പാലസ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നമ്മുടെ സ്വാതി തിരുനാൾ പാടുന്ന സ്ഥലത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭപുരം പാലസിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ പ്രശസ്തമായിട്ടുള്ള കീർത്തനങ്ങളെല്ലാം സ്വാതി തിരുനാൾ രചിച്ചത്. ഇതെല്ലാം നമുക്ക് അകത്ത് കയറുമ്പം അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ് എടുക്കുമ്പം 2 പാസ്സാണ് എടുക്കുന്നത്. ഒന്ന് നമ്മുടെ കുതിരമാളിക കയറാനുള്ളതും ഒന്ന് ചിത്രമാളിക കയറാനുള്ളതാണ് കേട്ടോ.
അത് ഇതിന് പുറത്താണ്, നമ്മൾ ആദ്യമേ കയറി വന്നില്ലേ, ആ ഒരു ഭാഗത്താണ് ചിത്രമാളിക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുതിരമാളിക കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ചിത്രമാളിക കയറാം. ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കണ്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം കറങ്ങി പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ട്രിവാൻഡ്രത്തെ. ഒരിക്കലും ഇപ്പോൾ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വരുന്ന ഒരാളാണ്, ട്രിവാൻഡ്രത്ത് ഉണ്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് സ്ഥിതി ട്രിവാൻഡ്രംകാരെല്ലാം കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും, അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്നവരാണ് നിങ്ങൾക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ആ ഒരു 80 രൂപയ്ക്ക് വർത്തായിട്ടുള്ള, ഇപ്പോൾ അവിടുത്തെ ചിത്രങ്ങളുടെ ആണെങ്കിലും ഇതിന് 2 കൂടാണ് 80 രൂപ പാസ് തീരുമാനിക്കുന്നത്. അത് ഉറപ്പായിട്ടും വർത്തായിട്ടുള്ളതാണ്. നമ്മൾ കാണാം ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ പഴയ രാജകാലഘട്ടത്തിലെ സ്വാതന്ത്ര്യനാളിൻ്റെ 1840 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. 1845 കൂടിയിട്ടാണ് ഇതിൻ്റെ പണി അവസാനിക്കുന്നത്. 1846 സ്വാതന്ത്ര്യനാള് മരിക്കുകയും ചെയ്തു. അപ്പം ഒരു വർഷമേ ഇതിൻ്റെ അകത്തിൽ സ്വാതന്ത്ര്യനാളിന് താമസിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം പിന്നെ ഒരു 1846 തൊട്ട് 1995 കാലഘട്ടം വരെ നമ്മുടെ കുതിരമാളിക അടച്ചിട്ടേക്കുമായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏറ്റെടുക്കുകയും അതൊരു മ്യൂസിയമാക്കി മാറ്റിയിട്ട് ആൾക്കാർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തത് അതിന് ശേഷമാണ്. അപ്പം എല്ലാ A to Z കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മുടെ ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ പണ്ടത്തെ സ്വാമി അയ്യപ്പൻ സീരിയലാണ്. ആ ഒരു സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുക, അത് പന്തളം കൊട്ടാരം എന്ന് പറഞ്ഞ് കാണിക്കുന്ന സ്ഥലം ഇതാണ്, നമ്മുടെ കുതിരമാളികയാണ്. അത് പന്തളത്ത് അങ്ങനെ ഒരു കൊട്ടാരമില്ല. ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന ഒരുപാട് കോഴിക്കോട്ടുനിന്നും കാസർഗോട്ടുനിന്നും ഒക്കെ വരുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പന്തളത്ത് വന്നിട്ട് പന്തളം കൊട്ടാരം കാണണം എന്നും പറഞ്ഞ് എന്നോട് പറയുകയുണ്ടായി. പന്തളത്തൊരു കൊട്ടാരമുണ്ട്, അതൊരു ചെറിയ കോൺസെപ്റ്റാണ്. ശരിക്കും പന്തളം കൊട്ടാരം എന്നും പറഞ്ഞ് നമ്മുടെ സീരിയലിലും സിനിമയിലും ഒക്കെ കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നത് ഈ ഒരു കുതിരമാളികയാണ്. അപ്പം അതും കൂടെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് കാണാം നമുക്ക്. പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് അകത്തോട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷ്വൽസ് കൂടെ കണ്ടിട്ട് ബൈ ബൈ.